നമസ്കാരം. റേഷൻ മേഖലയോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവർത്തിക്കുന്ന നിഷേധാത്മക നിലപാടുകൾക്കെതിരെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് 7 പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അങ്ങനെ സംസ്ഥാനത്ത് ഒരു കമ്മിറ്റി നിലവിൽ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും കോർഡിനേഷൻ നിലവിൽ വന്നു. അതിൻ്റെ നമ്മളുടെ പ്രധാന ഉദ്ദേശം ഈ റേഷൻ വ്യാപാരികളോട് കേന്ദ്ര കേരള ഗവൺമെൻറ്റുകളുടെ വല്ലാത്തൊരു അവഗണന നയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളിലായി ഇത് നമ്മൾ പത്രസമ്മേളനത്തിലൂടെയൊക്കെ അറിയിക്കുകയും പറയുകയും നിങ്ങളൊക്കെ വിതരണത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടെങ്കിലും സർക്കാർ അതൊരു മുഖവിലക്കെടുത്ത് റേഷൻ ഷോപ്പുകാരെ ഒരു മാന്യമായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് അവരുടെ മുന്നിലില്ല. കേരളം ചെയ്യേണ്ട കാര്യങ്ങൾ നിരവധിയുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് അവർ കൊടുക്കേണ്ടതായ അരി, അതുപോലെ മറ്റ് ഭക്ഷ്യധാന്യങ്ങൾ, അവർ കൊടുക്കേണ്ട മറ്റ് ഫണ്ടുകൾ, ഇതൊക്കെ കൃത്യമായി കൊടുക്കുന്നതിലും അല്പസ്വല്പമൊക്കെ വീഴ്ചകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അത് വെച്ച് കേരള ഗവൺമെൻറ് ഈ ഒരു ചെറിയ ബിസിനസ് നടത്തുന്ന കേരളത്തിലെ പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും താഴ്ന്ന കടയിലുള്ള സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു വിഭാഗമാണ് റേഷൻ വിതരണം. ഈ വിതരണ രംഗത്ത് അപാകതകൾ ഉണ്ടായാൽ ഏത് ഭരിക്കുന്ന ഗവൺമെൻറ് ആണെങ്കിലും ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ അത് ബാധിക്കും. കാരണം അവിടെ വരുന്നവരൊക്കെ സാധാരണ ഗവൺമെൻറ്റിനോ ഗവൺമെൻറ്റിനല്ലാതെയോ ആർക്കായാലും വോട്ട് ചെയ്യുന്ന വോട്ടർമാരാണ്. അതിൽ ഗവൺമെൻറ്റിൻ്റെ വിഷയമില്ല. പക്ഷേ ഈ വോട്ടർമാർ ഇന്ന് വളരെ പ്രയാസകരമായിട്ടാണ് ഒരു കുറച്ച് കാലങ്ങളായി റേഷൻ കടയിൽ വന്ന് തിരിച്ചു പോകുന്നത്. അപ്പം അത് എല്ലാ രംഗത്തും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ റേഷൻ വ്യാപാരികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ അവരോട് ചെയ്യേണ്ട കാര്യങ്ങളിലുള്ള അവഗണന മനോഭാവമോ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ 7-ാം തീയതി സംസ്ഥാന വ്യാപകമായി എല്ലാ കളക്ടറേറ്റുകൾക്കും മുമ്പിലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലും ഈ സംയുക്ത സമര സമിതി മാർച്ചും ധർണയും നടത്തുകയാണ്. അത് മറ്റന്നാളാണ് നമ്മളെ മലപ്പുറം കളക്ടറേറ്റിൻ്റെ മുന്നിൽ നടത്തുന്നത്. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ പൊതുവിതരണക്കാരോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, KTPDS ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ സമരം നടത്തുന്നത്. സംസ്ഥാനത്തെ റേഷൻ വിതരണ രംഗത്ത് ഇന്ന് നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥയും അതുമൂലം സാധാരണക്കാരായ ജനങ്ങളും പൊതുവിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന 14,300 റേഷൻ വ്യാപാരികളും അത്രത്തോളം വരുന്ന സെയിൽസ്മാൻമാരും അവരുടെ കുടുംബങ്ങളുടെയും ജീവിതം കഷ്ടത്തിലാണ്. ഈ വിഷയം പലതവണ കേന്ദ്ര സംസ്ഥാന അധികൃതരെ ബോധ്യപ്പെടുത്തിയെങ്കിലും 2023-2024 വർഷത്തേക്കുള്ള കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിലൊന്നും പ്രശ്നപരിഹാരത്തിനായി യാതൊരു നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടില്ല. റേഷൻ വിതരണത്തിന് ശേഷം FCI ബാക്കി വരുന്ന അരിയും മറ്റ് സ്വകാര്യ ഏജൻസികളിലൂടെ വിറ്റഴിക്കുന്നതിനുള്ള നീക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഭക്ഷ്യ സബ്സിഡിയും ഭക്ഷ്യധാന്യ വിതരണത്തിന് വേണ്ട കമ്മീഷൻ എന്നിവയ്ക്കായി നീക്കിവെച്ച തുക 2023 വർഷത്തേക്കാൾ 8 മുതൽ 10% വരെ 2024 പുതിയ ബജറ്റിൽ കേന്ദ്രം കുറയ്ക്കുകയുണ്ടായി എന്നത് കൂടിയായപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് നിന്ന് കേന്ദ്ര സർക്കാർ പടിപടിയായി പിന്മാറുന്നതിനുള്ള നീക്കമാണോ എന്ന് ന്യായമായി കരുതേണ്ടിയിരിക്കുന്നുവെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ മൊത്തം ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഫീൽഡിൽ നിസ്വാർത്ഥ സേവനം നടത്തുന്ന ഒരു വിഭാഗമാണ് 14,300 വരുന്ന ചില്ലറ റേഷൻ വ്യാപാരികളും അത്രത്തോളം വരുന്ന സെയിൽസ്മാൻമാരും. എന്നാൽ അവരുടെ സുരക്ഷയ്ക്കായി കാര്യക്ഷമമായ ഒരു ക്ഷേമനിധിയോ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളോ പെൻഷൻ ഗ്രാറ്റുവിറ്റി വ്യവസ്ഥകളോ ഇനിയും പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്നും ഭാരവാഹികൾ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ കാടാമ്പുഴ മൂസ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് CV മുഹമ്മദ്, ജില്ലാ കൺവീനർ K ഉണ്ണിത്തിരൂർ, കബീർ അമ്പാരത്ത്, ഉണ്ണിക്കൊണ്ടോട്ടി സിദ്ദിഖ് നിൻപൂർ എന്നിവർ പങ്കെടുത്തു.